നമുക്ക് ആർന്ന് അറിയില്ല, അർജുന എനിക്കറിയില്ല, അർജുന് അറിയില്ല. അത് എപ്പോ ഞാൻ അർജുന്റെ കൂടെ കണക്ട് ആയെന്ന് കൂടെ എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എപ്പോ ഞാൻ ഇവൻച്വലി അത് കണക്ട് ആയതാണ്. പിന്നെ അവിടെ കോംബോ എന്ന് ഒരു വേർഡ് പറയുമ്പോൾ എനിക്ക് ഗാണ്ടാവും. എന്തെങ്കിലും ഒരു നോമിനേഷനോ എന്തെങ്കിലും ഈ കോംബോ എന്ന് ഒരു വേർഡ് വെച്ചിട്ടല്ല യൂസ് ചെയ്യുന്നത്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ആ ഒരു വേർഡ് വെച്ച് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അത്. കേട്ടല്ലോ, ഇത് നിങ്ങൾക്കുള്ള മറുപടി. അതെ, ഉണ്ടാക്കിയതല്ല, അത് അങ്ങനെ നടന്നതാണ്. ഇന്നെന്ന് വന്നിട്ട് ഇപ്പൊ കോംബോ എന്ന് നമ്മൾ മാത്രം പറയാ, അവിടെ കൊറേ ഉണ്ട്. രണ്ടു പേരുതാ കോംബോ എന്നല്ലോ, അവിടെ ട്രിയോ ഉണ്ട്, ലൈക്ക് ഒരു ഗ്യാങ് ഉണ്ട്, മൂന്ന് പേരുള്ള ഇത് ഉണ്ട്, നിറയെ ഉണ്ട്. സോ നമ്മളെ മാത്രമാണ് അവിടെ വന്നിട്ട് വലിയ ഒരു ഇതായിട്ട് പറയുന്നത്. പുറത്ത് കൊറേ പേർക്ക് ഇഷ്ടമായിരുന്നു ആ ശ്രീജുൻ കോംബോ. നിങ്ങളുടെ റീൽസ് ഒക്കെ കണ്ടായിരുന്നു അപ്പുറത്ത് വന്നിട്ട്. ഞാൻ ചോദിക്കാണ്, ഇപ്പൊ അർജുനില് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ശ്രീധുവിന് എന്താണ് തോന്നിയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞു ജെനുവിൻ ആണ്, അധികം സ്ട്രാറ്റജി, അതല്ലാതെ അർജുനിൽ കണ്ട നല്ലൊരു ക്വാളിറ്റി എന്താ? നോ, ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. എന്തിരുന്നാലും വരും, ഓപ്പണായി സംസാരിക്കും. ആ, ഓപ്പണായി സംസാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പലരുടെയും ഡൗട്ട് ആണ് ശരിക്കും, അതില് ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട കോംബോ പോലെ തന്നെ റിയൽ ലൈഫിൽ ശ്രീധുവും അർജുനും ഒന്നാവുമോ, പ്രണയത്തിലാവുമോ എന്ന് ചോദിക്കുന്നവരോട് എന്താ, അതിന് വല്ല ചാൻസ് ഉണ്ടോ? ഇല്ലല്ല, ഇത് വന്നിട്ട് പ്യുവർലി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അത് ഉള്ളിലെ ഞാൻ നിറയെ വട്ടി ഞാൻ പറഞ്ഞു, ഞാനും ശരി അർജുനും ശരി, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. അതന്നെ കൂടുതലാക്കി പ്ലീസ് കൊളാക്കല്ലേ, ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ എന്റെയോ അർജുന്റെയോ. ആൻഡ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഒരു ബോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ നിറയെ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചില എഡിറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് കാണാൻ. പക്ഷേ ഇതുവരേക്കും ഫ്രണ്ട്ഷിപ്പ് ആണ്, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇതുവരേക്കും ഫ്രണ്ട്ഷിപ്പ്, ഇനി അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ പലരുടെയും ഡൗട്ട്. ഇപ്പൊ പലരും ഇരുന്ന് കരയുന്നുണ്ടാവും, അയ്യോ ശ്രീജുൻ പോയെ. എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ, എവർ ലാസ്റ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ശ്രീതു പോയപ്പോ ഒരുപാട് പേര് ഹാപ്പിയായി. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ അമ്മയറിയതേ എന്നുള്ള സീരിയലിൽ കണ്ടുകൊണ്ടിരുന്ന ശ്രീതു അകത്ത് കയറി എന്ന് പറഞ്ഞപ്പോ പോലും ചിലർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നിഖിലിന്റെയും ശ്രീതുവിന്റെയും റീൽസ് അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പലരും ആ സമയത്ത് വിചാരിച്ചിരുന്നത് നിങ്ങൾ രണ്ടുപേരും റിലേഷനിലാണെന്ന് വിചാരിച്ചവരുണ്ട്, കാരണം നിങ്ങൾ ഓൺ സ്ക്രീനിൽ നല്ല കപ്പിൾസ് ആയിരുന്നു. സോ അങ്ങനെ വിചാരിച്ചവരുണ്ട്. ശരിക്കും നിഖിൽ ആരാ, ഫ്രണ്ടാണോ? നിഖിൽ ഫ്രണ്ടാണ്. അത് എന്തറിയോ, നമുക്ക് അറിയില്ല. നമ്മളിപ്പോ ലൈക് പെയറായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത അത് സ്റ്റാർട്ടിംഗിൽ നിന്നേ ഉണ്ട്. അത് എനിക്കിന്ന് മാത്രമല്ല എല്ലാ സീരിയൽ ആക്ടറും. അപ്പൊ ഇതേപോലെ എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ സീതാ കല്യാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാനും ജിത്തു ഏട്ടനും കല്യാണം കഴിക്കോ, പലരും പറഞ്ഞു കേട്ടു ഞങ്ങൾ റിംഗ് എക്സ്ചേഞ്ച് വരെ കഴിഞ്ഞു. അതാണ് ഇങ്ങനത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പലരുടെയും മനസ്സിലുള്ള ഡൗട്ടുകളായിരിക്കും ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അനിക്കിലുമായിട്ട് നല്ല ഫ്രണ്ടാണ് ശരി. ഓക്കെ, അപ്പൊ പിന്നെ ചുറ്റും വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താണ്, ഭയങ്കര പ്രൗഡാണോ? വെരി പ്രൗഡ്. നല്ല ലൈക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് റിവ്യൂസ് എല്ലാമേ.